രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾക്കെതിരായി നടന്ന ആക്രമണങ്ങളെ അപലപിക്കാതെ വർഗീയ ഫാസിസ്റ്റ് ശക്തികളെ പരോക്ഷമായി സഹായിക്കുന്ന കോൺഗ്രസ് വയനാട്ടിൽ കടുത്ത പ്രതിരോധത്തിൽ. രാഹുൽ ഗാന്ധി വയനാട്ടിൽ നടത്തിയ റോഡ് ഷോയിൽ മുസ്ലിം ലീഗ് പ്രവർത്തകർ വീശിയ പച്ചക്കൊടി ചൂണ്ടിക്കാട്ടി. വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗം കണ്ടാൽ അത് പാകിസ്ഥാനാണെന്ന് തോന്നുമെന്ന് BJP അധ്യക്ഷൻ അമിത്ഷാ പറഞ്ഞിരുന്നു. വയനാടിനെ അപമാനിക്കുന്ന ഈ പ്രസ്താവനയെ ശക്തിയായി എതിർക്കാൻ കോൺഗ്രസ് ദേശീയ നേതൃത്വം മുന്നോട്ട് വരാത്തത് മുസ്ലിം ലീഗുകാരെയും നിരാശരാക്കിയിട്ടുണ്ട്. ന്യൂനപക്ഷങ്ങളോട് കോൺഗ്രസ് കുറെ കാലമായി സ്വീകരിക്കുന്ന നിസ്സംഗ മനോഭാവത്തിന്റെ ഭാഗമാണ് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ മൗനമെന്നാണ് ശക്തമായ വിമർശനവും. ഇതിനെ പ്രതിരോധിക്കാൻ കോൺഗ്രസിന് കഴിയുന്നുമില്ല. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം ന്യൂനപക്ഷ ദളിത് വിഭാഗങ്ങൾക്ക് നേരെ സംഘപരിവാർ നടത്തിയ ആക്രമണങ്ങൾക്കെതിരെ പ്രതിഷേധമുയർത്താൻ കോൺഗ്രസ് തയ്യാറാകാതിരുന്നത് മണ്ഡലത്തിലെ പ്രധാന തെരഞ്ഞെടുപ്പ് ചർച്ചാ വിഷയമായിട്ടുണ്ട്. വീട്ടിൽ ബീഫ് സൂക്ഷിച്ചുവെന്നാരോപിച്ച് UPയിൽ മുഹമ്മദ് അക്ലഖ് എന്ന വൃദ്ധനെ തല്ലിക്കൊന്നു. പെരുന്നാളിന് സാധനങ്ങൾ വാങ്ങി വീട്ടിലേക്ക് പോവുകയായിരുന്ന ജുനൈദ് എന്ന കൗമാരക്കാരനെ ഡൽഹിക്കു സമീപം സംഘപരിവാറുകൾ തല്ലിക്കൊന്നു. ഇങ്ങനെ നിരവധി ആക്രമണങ്ങൾ നടന്നിരുന്നു. ശക്തമായ ഒരു പ്രസ്താവന പോലും കോൺഗ്രസ് പുറപ്പെടുവിച്ചില്ല. എന്നാൽ മുഹമ്മദിന്റെ വീട്ടിലും ജുനൈദിന്റെ വീട്ടിലും ആശ്വാസ വാക്കുകളുമായി CPIM നേതാക്കൾ എത്തിയിരുന്നു. ജുനൈദിന്റെ മാതാപിതാക്കളെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ സന്ദർശിച്ച് ആശ്വസിപ്പിക്കുകയും സംസ്ഥാന സർക്കാർ 10 ലക്ഷം രൂപ ധനസഹായം നൽകുകയും ചെയ്തിരുന്നു. കോൺഗ്രസ് നേതൃത്വമാകട്ടെ നിസ്സംഗത പാലിക്കുകയായിരുന്നു. ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ കോൺഗ്രസ് കാട്ടുന്ന ഈ നിസ്സംഗത ബോധപൂർവമാണെന്ന് ജനങ്ങൾ തിരിച്ചറിയുകയാണിപ്പോൾ. മൃദു ഹിന്ദുത്വ സമീപനമെടുത്ത് BJPയോട് മത്സരിക്കാനാണ് കോൺഗ്രസ് കരുതുന്നത്. കേരളത്തിൽ പോലും ബീഫ് കഴിക്കുന്നവരെ ആക്രമിക്കുമെന്ന് സംഘപരിവാർ ഭീഷണി മുഴക്കിയിരുന്നു. അതിനെതിരെ ശക്തമായി പ്രതികരിച്ചത് DYFI അടക്കമുള്ള ഇടതുപക്ഷ സംഘടനകളാണ്. ബീഫിസ്റ്റുകളെ പരിഹസിക്കുകയായിരുന്നു അപ്പോൾ കോൺഗ്രസ്. ഭക്ഷണ സ്വാതന്ത്ര്യത്തെ തടഞ്ഞാലും കോൺഗ്രസ് പ്രതികരിക്കില്ലെന്ന അനുഭവം കേരളത്തിന്റെ മുന്നിൽ തന്നെയുണ്ട്. വയനാട്ടിൽ UDFന്റെ പ്രചാരണ പരിപാടികളിൽ ലീഗിന്റെ കൊടി അധികം വേണ്ടെന്ന കോൺഗ്രസിന്റെ നിർദ്ദേശം വലിയ അതൃപ്തിയും പ്രതിഷേധവും ഉയർത്തിയിരിക്കുകയാണ്. തങ്ങളുടെ സുരക്ഷയും സംരക്ഷണവുമല്ല ന്യൂനപക്ഷ വിരോധത്തിൽ തങ്ങളുമുണ്ടെന്ന് ബോധ്യപ്പെടുത്താനുള്ള ത്വരയാണ് കോൺഗ്രസിന് പ്രധാനമെന്നും അനുദിനം തെളിഞ്ഞു വരികയാണ്. തങ്ങളുടെ മതനിരപേക്ഷ മുഖം വികൃതമാക്കി വയനാട്ടിലെ വോട്ടർമാർക്ക് മുന്നിൽ കുറ്റവാളിയെപ്പോലെ നിൽക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസ്. വെബ് ഡെസ്ക് കൈരളി ന്യൂസ്.